ഒരു പോർക്കർ ഉണ്ടാക്കാം. വാ ഒരു നാല് വട്ടം നമ്മൾ പോർക്ക് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വയ്ക്കാണ്, കുറച്ച് അധികം പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്, പിന്നെ കുറച്ച് വിനാഗിരി. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം, എന്നാലേ നന്നായിട്ട് വൃത്തിയാകത്തുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ പോർക്കിനെ ഒന്ന് കഴുകിയെടുത്തേക്കാണ്. നമ്മൾ രണ്ട് വട്ടം ഒന്ന് നേരത്തെ പറഞ്ഞില്ല, അതുപോലെ നമ്മൾ കഴുകി ഒന്ന് കൂടെ ഇട്ടേക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ഒരു മൂന്ന് പച്ചമുളക് എടുത്തു, പിന്നെ കുറച്ച് ഒരു ഫുള്ള് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. എല്ലാം നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ആയിട്ട് എടുത്തേക്കുന്നത്, കുറച്ച് എരിവിനിരിക്കാനുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് അവിടെ മെയിൻ സംഭവമായിട്ടുള്ള കുറുക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പോക്കിനെ നമ്മൾ അങ്ങനെ ഇളക്കി 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 നമ്മുടെ പരിചയമില്ലാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഫുള്ള് അങ്ങ് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ നേരെ അടുപ്പിലോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മള് പോർക്കിന് നമ്മൾ വേവിക്കാൻ വെച്ചു. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. A few moments later. നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത് വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ എന്തായാലും രണ്ട് നില സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് വരട്ടി റെഡിയാക്കി വെക്കണം. അപ്പൊ ഒന്ന് വരട്ടാനുള്ള മസാല കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചട്ടി ചൂടായിരുന്നു, അപ്പൊ നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോകുന്ന സാധനമാണ് വെളിച്ചെണ്ണ. നമുക്ക് ഇത് പരട്ടിയെടുക്കാനുള്ള ആവശ്യത്തിന്. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പാചകത്തിലെ കുറച്ച് ട്രിക്സ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്ന പച്ചമുളകാണ്. നമ്മൾ പച്ചമുളക് എങ്ങനെ ഇടണം, എവിടെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് ശ്രദ്ധിച്ചേക്ക. പച്ചമുളക് ഇങ്ങനെ ഇത് ചൂടായ വരട്ടോ, അപ്പൊ മറന്നു വരട്ടെ. ഞാൻ മറന്നുപോയി, അപ്പൊ ചൂടായ വരട്ടെ. A few moments later. 1 minute 37 seconds later. അങ്ങനെ ഗൈസ് നമ്മുടെ എണ്ണ ഇതാ ചൂടായി വന്നിരിക്കുകയാണ്. നമുക്ക് ചൂടായി വന്നെന്ന് പറയുന്നത് ആവിയൊക്കെ വരുന്നു. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കുറച്ച് ഗ്യാപ്പിൽ. ഇനി ഞാൻ നിങ്ങളെ അടുത്തൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ തേങ്ങ. പക്ഷെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ തേങ്ങ കൊത്ത്. അങ്ങനെ നമ്മൾ പച്ചമുളക് ഇട്ടു, തേങ്ങാക്കത്ത് ഇട്ടു, നന്നായിട്ട് വരച്ചു. സോ നമ്മൾ ഇതിലേക്ക് കുനുകുന നെറ്റി വെച്ചിരിക്കുന്ന സവോള ഇടുകയാണ്. കുനുകുന നെറ്റി വെച്ചിരിക്കുന്ന സവോള കിട്ടൂല. സവോള വരില്ല, നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ സൈഡ് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് വരണ്ടി വന്നു. നമ്മളിപ്പോ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ചതച്ച് വെച്ചായിരുന്നു. അത് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ കറിക്കും അല്ല വേവിക്കാനും ഇതിനും കൂടെ ഒരു ഒന്നര ഒരു ഫുള്ളും പിന്നെ കറിയും കൂടി എടുത്തേക്കുന്നത് വെളുത്തുള്ളി നല്ല ചെത്തിരിക്കാം. ഇനി തക്കാളി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഫസ്റ്റ് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മസാല നമ്മൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് ഏകദേശം ഒരു 1 സ്പൂണാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. 1 സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ്, ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് ഉലർത്തിൻ്റെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു 1/2 സ്പൂണായി ഇട്ട് കൊടുക്കണേ.
പിന്നെ ഞാനിവിടെ എപ്പോഴും മിക്സ് ചെയ്യാറുള്ള സാധനമാണ് അജ്മീറുടെ മീറ്റ് മസാല. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ ഈ സാധനം എപ്പോഴും ഈ ബ്രാൻഡ് മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കുറെ ഇതൊരു അര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടുമൂന്ന് പാറത്യാവശ്യമാണ്. ഇത് ഇച്ചിരി കൊതുകിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ കൂടെ ഒന്ന് യോജിപ്പിക്കാം. മസാല നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നമ്മുടെ ഈ പോർക്ക് നമ്മുടെ പന്നിയിറച്ചി ഇങ്ങോട്ടേക്ക് ഇട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇതെല്ലാം നെയ്യാട്ടോ, കണ്ട കിഴങ്ങ് പോലും ഉണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് സാധനം, പെപ്പർപ്പാട്. പെപ്പർപ്പാട് നോക്കിയാൽ ലാവിഷം, നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ഇഷ്ടം പോലെ കൊടുക്കാം. എനിക്കാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന കറി എങ്ങനെ ആയിരിക്കണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ലാവിഷായിട്ട് കുറുമുളക് കൊടുക്കും. എന്നിട്ട് നമുക്കിതിന് ഒന്നുകൂടെ വഴറ്റി വഴറ്റി എടുക്കണം. അങ്ങനെ നമ്മുടെ പോർക്ക് വരട്ടി എടുത്തത് നമ്മുടെ ടേബിൾ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റിങ്ങിൻ്റെ ടൈമാണ്. ഞാനൊക്കെ ഇത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല നൈസ് ദോശയാണ് ചുട്ടേക്കുന്നത്. ദോശ ഇന്ന് നിധിയുടെ വകയാണ്. ദോശയും പോർക്കും പിന്നെ നമ്മൾ കുറച്ച് സലാഡ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സലാഡ് ഇവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടൻ ചായ. അപ്പം നമുക്കത് കഴിച്ചു നോക്കാം. ഒരു ദോശ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. ഇങ്ങനെ നമുക്കിത് മുറിച്ച് കഴിച്ച് നോക്കാം. ഇങ്ങനെ ഉണ്ട് നമ്മുടെ കഷ്ടപ്പാടെന്നൊക്കെ അറിയില്ലേ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഓർക്കെടുത്തിട്ടുണ്ട്. സലാഡും കൂടെ വെച്ചിട്ടുണ്ട്. ചുടിനോക്കി ചുടില നല്ല ടേസ്റ്റുണ്ട്. എനിക്ക് വന്ന് പോർക്കിനൊന്നും ഇത്രയും ഒരു എരിവ് വേണം. ഉള്ളിൽ ചെല്ലുമ്പോൾ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻറ്റ് എന്തൊക്കെയാണ് വീഡിയോനെ കുറിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ എല്ലാം കമൻറ്റിൽ അറിയിക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ പോർക്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.